പുതിയതായിട്ട് എന്റെ ചാനലിൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുന്നേയായിട്ട് ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല അതിന്റെ സൈഡിൽ കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അടിച്ചേക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ദയവായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമോ എന്ന് ഓർത്തുകൊണ്ട് ചെറിയൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. അതായത് UK ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഡേറ്റ് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു 1 year നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ 1 year ഈസി ആയിട്ട് ഓടിച്ചു പോവാം, അതായത് ഇന്റർനാഷണൽ ലൈസൻസ് വെച്ച്. പക്ഷെ ആ ഒരു 1 year കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഡേറ്റ് കിട്ടാൻ വേണ്ടി ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എക്സാമിന്, ഡ്രൈവിംഗ് ടെസ്റ്റിന്. അപ്പം ഞാൻ ഓൾറെഡി എനിക്കറിയാം ഒരു വീഡിയോയിൽ ഞാൻ ഇപ്പൊ കാണിക്കുന്നുണ്ട്, നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഡേറ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്ത്, അതായത് നമ്മൾ താമസിക്കുന്നിടന്ന് വേറെ ഏതെങ്കിലും ദൂര സ്ഥലത്തെങ്ങാനും കിട്ടുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് പല സ്ഥലം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കും, പല പല സ്ഥലങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും, എവിടെയെങ്കിലും ആരുടെയും ക്യാൻസലേഷൻ വരുമ്പോൾ ഡേറ്റ് കിട്ടുമെന്ന്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ, നമുക്ക് വേറൊരു സ്ഥലത്താണ് കിട്ടുന്നെങ്കിൽ, നമുക്ക് അവിടെ കൊണ്ടുപോകാനായിട്ട് ഡ്രൈവിംഗ് എക്സാമിനർ പലപ്പോഴും വരത്തില്ല അവരുടെ വണ്ടിയായിട്ട്, അത്രയും ദൂരമൊന്നും ഞാൻ വരത്തില്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഉള്ളപ്പം നമുക്ക് എങ്ങനെ വേറൊരു വണ്ടി ഹയർ ചെയ്ത് ഓടിക്കാം എന്നുള്ളത് ഞാൻ ഇനി മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എങ്ങനെ നമ്മൾ ഓടിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന്, അതായത് നമ്മളിപ്പോൾ താമസിക്കുന്നിടന്ന് എവിടെയെങ്കിലും ആണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ആയിക്കോട്ടെ, അന്ന് എക്സാമിനർ ഇല്ല, എക്സാമിനറിന്റെ വണ്ടി അന്ന് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലായിരിക്കും നമ്മൾ എപ്പോഴും കോൺഫിഡന്റ്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ സ്വന്തം വണ്ടിക്ക് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാം. അതിന് പ്രത്യേകിച്ച് വേറെ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മുടെ സ്വന്തം വണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ വേണ്ടെന്നുള്ളത്. ഇതിപ്പോ ഈ വണ്ടി ഞങ്ങൾ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുവന്നിരിക്കുകയാണ്, നമ്മുടെ സുഹൃത്തിന് ആ സുഹൃത്തിന്റെ സ്വന്തം വണ്ടിയാണ്, സുഹൃത്തിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ആ പാടെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു എൽബോർഡ് മേടിക്കണം, എൽബോർഡ് മേടിച്ച് നമ്മൾ ഒട്ടിക്കണം. അത് ഫ്രണ്ടിൽ മാത്രമല്ല, ഇതുണ്ടോ വണ്ടിയുടെ ബാക്ക് വശത്തും നമ്മൾ എൽബോർഡ് ഒട്ടിക്കണം വിസിബിൾ ആയ രീതിയിൽ. ഈ എൽബോർഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആമസോണിൽ 1 pound-ന് 2 pound-നൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇത് കണ്ടില്ലേ, ബാക്കിലും ഫ്രണ്ടിലും ഓരോ എൽബോർഡ് ഒട്ടിക്കണം. ഇതുണ്ടോ, ഇത് കണ്ടോ, അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് വാ, നമ്മുടെ ഡ്രൈവിംഗിന്റെ എക്സാമിനർ ഇരിക്കുന്ന പ്ലേസ് ഇതല്ലേ, അപ്പൊ എക്സാമിനറിന് വേണ്ടി നമ്മൾ ഒരു മിറർ മേടിക്കണം. ഇത് കണ്ടോ, ഇതും ആമസോണിൽ നമുക്ക് മേടിക്കുന്നത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മിറർ ആണ്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു മിററ് മേടിക്കണം. ഈ ഒരു മിറർ മാത്രം മതി, ഈ ഒരു എൽബോർഡും ഈ ഒരു മിററും മാത്രം മതി ഡ്രൈവിംഗ് ടെസ്റ്റിന് വണ്ടിക്ക് വേണ്ടി. പിന്നെ നമ്മുടെ വണ്ടിയിൽ MOT ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങൾ, നമ്മുടെ 4 tyre ലീഗലി ഓക്കെ ആയിരിക്കണം. വേറെ വണ്ടിക്ക് ടയറിന് പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ടയർ ആയിരിക്കണം. പിന്നെ 1.6 mm ഡെപ്ത് ഉണ്ടായിരിക്കണം വണ്ടിക്ക്. പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, വണ്ടി ഇച്ചിരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, കഴുകി സുന്ദര കുട്ടപ്പനൊക്കെ ആക്കിയിട്ട് വണ്ടി കൊണ്ടുവരാവുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എൽബോർഡും ആ എക്സാമിനറിന് വേണ്ടി ഒരു കണ്ണാടി, ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാവുന്നതാണ്, ഇത്ര കാര്യമുള്ളൂ. അപ്പൊ എന്റെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇപ്പൊ UK പല സ്ഥലങ്ങളിൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എവിടെയെങ്കിലും, അത് UK ഇപ്പൊ വെയിൽസിലോ സ്കോട്ട്ലൻഡിലോ എവിടെയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റ് കിട്ടി, പക്ഷെ നമ്മുടെ ഡ്രൈവിംഗിന്റെ നമ്മളെ പഠിപ്പിച്ച ആളോ ആരും കൂടെ ചിലപ്പോൾ വരണമെന്നില്ല, അത്രയും ദൂരെയൊക്കെ അവരുടെ എക്സാമിന് വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ഒക്കേഷനിൽ നമുക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ പണി ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി, ഈ ഒരു എൽബോർഡ് പ്ലേറ്റും അതുപോലെ തന്നെ ഈ ഒരു മിററും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, പക്ഷെ നിങ്ങൾ അവിടെ വണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്റർനാഷണൽ ലൈസൻസ് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓടിച്ചുകൊണ്ട് പോകാം. അതല്ല, നിങ്ങൾ പ്രൊഫഷനിൽ വെച്ച വണ്ടിയും കൊണ്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി 3 കൊല്ലത്തേക്കുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വണ്ടിയിൽ ഉണ്ടായിരിക്കണം. ചില സാഹചര്യങ്ങളിൽ എക്സാമിനോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നുള്ളത്. അപ്പൊ നിങ്ങൾ പറയണം ഈ വണ്ടി ഇൻഷുറൻസ് ഉള്ള വേറൊരാൾ ഉണ്ടായിരുന്നു എന്നോ, അല്ലെങ്കിൽ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നോ പറയേണ്ടി വരും. അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് സ്വന്തം വണ്ടിയോ വേണമെങ്കിലും നമുക്ക് എക്സാം എടുക്കാവുന്നതാണ്. അപ്പൊ എന്റെ കൂട്ടുകാർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റും, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.